ആലോചിക്ക, നമ്മൾ ഓരോരുത്തർ ഒന്ന് ചിന്തിക്ക്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന വെക്കാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെറുതെയല്ല അല്ലാഹ് ഖലീലാക്കിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഖലീലാക്കിയത് വെറുതെയല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പടച്ചവനെ നംറൂദിന്റെ അനുയായികൾ പിടിച്ചു കൊണ്ടുപോയി, ഭയാനകമായ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. അന്നുവരെ ഒരു മനുഷ്യനും കാണാത്ത തീക്കുണ്ടാരമാണ്. അതിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും പടച്ചവനെ അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരം ഉണ്ടാകുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അതിലേക്ക് പടച്ചവനെ കൊണ്ടിടാൻ ഒരാൾക്കും ധൈര്യമില്ല, ഒരാൾക്കും കൊണ്ടുപോയി അതിനകത്തേക്ക് ഇടാൻ ധൈര്യമില്ല, അടുത്തേക്ക് പോലും പോകാൻ കഴിയാത്ത ഭയാനകമായ തീക്കുണ്ടാരമാണ്. ആ സമയത്ത് അവര് ചെയ്തതെന്തെന്നറിയുമോ, അതാ അമ്പും വില്ലും തയ്യാറാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടി അതിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതാ അമ്പും വില്ലും തയ്യാറാക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്യാ സമയമാകുമ്പോ അതാ വരുന്ന മുഖറബിൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ ഞാൻ സഹായിക്കട്ടെ, നബിയേ ഈ കാണുന്ന തീക്കുണ്ടാരം ഞാൻ അണച്ചു കളയട്ടെ, ഒന്നനുവാദം താ നബിയേ, ഒന്നനുവാദം താ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം അതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ, ജിബ്രീലേ നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ചത് പടച്ച റബ്ബാ, റബ്ബിനറിയാ എന്നെ രക്ഷിക്കാ, അല്ലാഹുവിനറിയാ എന്റെ കാര്യം നോക്കാ, നിന്റെ സഹായം എനിക്ക് വേണ്ടെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, കുല്യാനാ റുകുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീക്കുണ്ടാരത്തിന്റെ അകത്ത് ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ട് വരുന്നവനെ പോലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നെന്ന് ചരിത്രം പറയുമ്പോ അതാണ് അല്ലാഹുവിലുള്ള പ്രതീക്ഷ, അതാണ് പടച്ച റബ്ബിലുള്ള വിശ്വാസം, അതാണ് തവക്കല്. അവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം വന്നൊരിക്കും, നബിയേ ഒന്ന് പറ നബി അണച്ചു കളഞ്ഞിട്ട് രക്ഷപ്പെടുത്താൻ നബി എനിക്ക് വേണ്ട, അല്ലാഹിക്കറി എന്നെ പടച്ചതല്ല, എന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ അല്ല, ആ അല്ലാഹുവിനറിയ എന്നെ രക്ഷപ്പെടുത്താൻ പൊക്കോ നിന്റെ കാര്യം നോക്കി, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഒരു തലവേദന വന്ന എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ വല്ലാത്ത പ്രയാസം, രോഗങ്ങൾ കടന്നു വരുമ്പോ, ദുഃഖങ്ങളൊക്കെ കടന്നു വരുമ്പോ അല്ലാഹിക്ക് എന്തോ എന്നോട് പ്രത്യേകിച്ച് ദേഷ്യം. അങ്ങനാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല പ്രതീക്ഷ വെക്ക്, അത് അല്ലാഹ് സ്നേഹിച്ചവന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങളൊക്കെ എത്ര കരഞ്ഞു ദുആ ചെയ്യുന്നു, എത്ര കാലം കൊണ്ട് ചോദിക്കുന്നു, ഒന്നും കിട്ടുന്നില്ലല്ലോ, പിന്നെ നീ ആരാ, VIP അല്ലേ, ചോദിച്ചാ ഉടനെ ഇനി കിട്ടാൻ നമുക്കെങ്ങനെ, നമുക്ക് ക്ഷമിക്കാനൊന്നും വയ്യ, ചോദിച്ച അപ്പൊ തന്നെ കിട്ടണം, അപ്പൊ തന്നെ കിട്ടണം. എന്റെ ചങ്ങാതി നീ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. പ്രവാചകന്മാർ ചോദിച്ചിട്ട് ഉടനെ കിട്ടിയില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പോലും അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയേ. ഇപ്പൊ മുഹറം 12 മുഹറം 10 മൂസാ നബി അലൈഹിസ്സലാം ചരിത്രം വായിച്ചു നോക്ക്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അവനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്ത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ഉത്തരം കിട്ടി അല്ലാഹ് അവനെ കൊന്നത്? ഫിർഔനെ അവന്റെ പീഡനം സഹിക്കാൻ പറ്റാതെ പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്റെ അള്ളാഹിക്ക് അവനെ കാലി പിടിച്ചൊരു ഏറെ അറിയാൻ കഴിവില്ല എന്നിട്ടാ
അള്ളാഹു സുബ്ഹാനഹു വതആല അവനിങ്ങനെ വിട്ടു വിട്ടു വിട്ടിട്ട് 40 കൊല്ലമൊക്കെ ചരിത്രം പറയും, എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ ആ ഇബ്രാഹിം ആ മൂസാ നബിയുടെ ദുആ പോലും അള്ളാഹു സ്വീകരിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സാ വേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മളെ അള്ളാഹു സഹായിക്കാത്തതിൻ്റെ കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അള്ളാഹു സഹായിക്കാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവൻ്റെ സഹായം കിട്ടണമെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്കുക, ഞാൻ ഒരു കാര്യം പറയാം, വിവാദം ഉണ്ടാക്കത്തില്ലെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതൊക്കെ മഞ്ഞ, അങ്ങനല്ലേ മഞ്ഞപ്പിത്തം എന്നല്ലേ പറയാ, അല്ലെ മഞ്ഞ നിറം, ആ അത് കാണുന്നവനൊക്കെ മഞ്ഞ, അങ്ങനെ നോക്കല്ലേ. പ്രസംഗം ക്ലിപ്പാക്കുമ്പോൾ മൊത്തം ഇടണം, അത്രയും ഞാൻ പറയും. ആരെങ്കിലും ക്ലിപ്പാക്കിയാൽ മൊത്തം ഇടണം, ഞാൻ പറയുന്നതിൽ കട്ടിങ് മാത്രം എടുക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? റബ്ബിൻ്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പറയണം. നമുക്ക് പറയാനുള്ളത്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് എന്തെങ്കിലും ആദ്യം ആരോട് പറയണം? ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. ഞാൻ ഇത് പറഞ്ഞതിനർത്ഥം മക്കുബറയെ പോകണ്ടെന്നോ, അല്ലെങ്കിൽ ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണ്ടോ, അങ്ങനല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഒരു ചരിത്രം ഞാൻ പറയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്ക്, വായിച്ചു നോക്ക്. സൂറത്തു യൂസുഫ് എന്ന് പറഞ്ഞിട്ടൊരു ഖുർആനിലൊരു സൂറത്ത് തന്നെയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ കൂടപ്പുറപ്പുകൾ മുഴുവനും, യൂസുഫ് നബിയുടെ ചരിത്രം അറിയാം, എല്ലാവരും കൂടെ കൂടപ്പുറപ്പുകൾ മുഴുവനും പിടിച്ചോണ്ട് പോയി വാപ്പാടടുക്കൽ നിന്ന് ഞങ്ങൾ കളിക്കാൻ പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ബോളിനെ തട്ടുന്നത് പോലെ കൂടപ്പുറപ്പുകൾ ഇട്ട് തട്ടി അവസാനം കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടിട്ടു. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടപ്പുറപ്പുകൾ മുകളിൽ നിന്ന് പറഞ്ഞു, അത്രേ ഒന്ന് വിളിച്ചു നോക്കാം, യൂസുഫ് വിളി കേട്ടാൽ മരിച്ചിട്ടില്ല, വിളി കേട്ടില്ലെങ്കിലും മരിച്ചിട്ടുണ്ട്. അങ്ങനെ വിളി കേട്ടാൽ തലയിൽ കല്ലെടുത്തിട്ട് കൊല്ലാമെന്ന് അങ്ങനെയാ കൂടപ്പുറപ്പുകൾ തീരുമാനിച്ച്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, തൻ്റെ കൂടപ്പുറപ്പുകൾ മുഴുവനും ആ ചെറിയ കുഞ്ഞിനെ കിണറ്റിൻ്റെ മുകളിൽ, പൊട്ടക്കിണറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിക്കെട്ടി എല്ലാവരും കിണറ്റിലേക്ക് തെള്ളിയിടുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂടപ്പുറപ്പുകളാണ് യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ സമയത്ത് കിണറ്റിലേക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബി വിളിച്ചു, അല്ലാ. യൂസുഫ് നബി അതാ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പടച്ചവനെ, അല്ലാഹും ജഅൽ ഫീ അംരി ഖറജം വ മഖ്റജ. ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുമ്പോ യൂസുഫ് നബി പടച്ചവനോട് പറഞ്ഞു, അല്ലാ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, പടച്ചവനെ എന്നെ നീ സംരക്ഷിക്കണേ തമ്പുരാന്, എന്നെ സഹായിക്കണേ തമ്പുരാന്. അതാ യൂസുഫ് നബി അങ്ങ് പറയേണ്ട താമസമല്ല വിളിക്കുന്നു ജിബിരീല്, പോയിട്ട് യൂസുഫിനെ രക്ഷിക്കു ജിബിരീല്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൂടപ്പുറപ്പുകൾ കിണറ്റിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴെ കിട്ടപ്പോ ഒറ്റ വിളി, അല്ലാ പടച്ചവൻ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, അല്ലാ എന്നെ കൂടപ്പുറപ്പല്ല എന്നെ എടുത്തിടുന്നേ, പടച്ചവനെ എന്നെ നീ രക്ഷിക്ക്. ജിബിരീൽ അലൈഹിസ്സലാം ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബിരീൽ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച രണ്ട് സമയമുണ്ട്, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച രണ്ട് സമയം, അതിലെ ഒന്നാമത്തെ സമയം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൂടപ്പുറപ്പുകൾ കിണറ്റിലേക്ക് ഇട്ട സമയം. ഇങ്ങനെ കിണറ്റിലേക്ക് ഇട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു പോയി രക്ഷിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് എവിടെ നിൽക്ക, അള്ളാഹിന്റെ അർശിന്റെ ഭാഗത്ത് അവിടെ നിന്ന് യൂസുഫ് നബി കിണറ്റിൽ താഴെ വന്ന് വീഴുന്നതിന് മുമ്പ് പോയി രക്ഷിക്കാൻ. ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് അള്ളാന്റെ അർശീന്ന്. ഇപ്പം ചന്ദ്രനി വരെ പോയപ്പോ എത്ര നാളെടുത്ത്, ഒരു പേടകെല്ലാം കൂടെ യാത്രയാക്കിയല്ലോ, എല്ലാം കൂടെ അവിടെ പോകാൻ എത്ര മാസം എടുത്ത്, അതിന്റെ അപ്പുറമാ അള്ളാഹുവിന്റെ അർശ്. ആ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് കിണറ്റിന്റെ അടിയിൽ വന്നിട്ട് യൂസുഫ് നബി ഇങ്ങനെ കയ്യിൽ കോരിയെടുത്ത് പാറയുടെ മുകളിലേക്ക് വെക്കാൻ വല്ലാതെ ഓടിയെന്ന വല്ലാത്ത ഓട്ടം. അപ്പൊ ഓടി വന്ന് കയ്യിൽ ഇങ്ങനെ വാരിയെടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നനഞ്ഞ കല്ലിന്റെ മുകളിൽ കയറ്റി ഇരുത്തിട്ട്, യൂസുഫേ പേടിക്കണ്ട, അല്ല നിന്റെ കൂടെയുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് അവിടെ നിന്ന് സമാധാനിപ്പിച്ചു.
ഈ യൂസുഫ് നബിയുടെ ചരിത്രം ഇനി കേൾക്ക്. യൂസുഫ് നബി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, വെള്ളം കോരുന്നവരുടെ തൊട്ടിക്കകത്ത് കയറി വന്നു രക്ഷപ്പെട്ടു, അവിടെ നിന്ന് അടിമച്ചന്തയിൽ പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അവസാനം ഭരണാധികാരി അവിടെ നിന്ന് പോയി സുലൈഹയുടെ കൊട്ടാരത്തിൽ പോയി യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം ജയിലിൻ്റെ അകത്ത് പെട്ടു. അവിടെ വരെ വലിയ ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൻ്റെ അകത്ത് അകപ്പെട്ടു. അവസാനം യൂസുഫ് ജയിലിൻ്റെ അകത്ത് ഇങ്ങനെ കടക്കുമ്പോൾ ഒരു ചങ്ങാതി സ്വപ്നം കണ്ടു. ചരിത്രം അറിയല്ലോ, അങ്ങനെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഒരാളോട് പറഞ്ഞു, നീ രക്ഷപ്പെടും, നീ രാജാവിൻ്റെ പൃഥ്വനാകും, അവിടെ നിന്ന് ഉപദേശ പരിചയമൊക്കെ പെടുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ നാ മനുഷ്യൻ യൂസുഫ് നബി പറഞ്ഞതുപോലെ ജയിലിൽ നിന്ന് മോചിതനായി ഇറങ്ങുമ്പോൾ യൂസുഫ് നബിയെ കാണാൻ പോയത്രേ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയി. ആ കാണാൻ പോയ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു, അത്രേ നീ നിന്റെ യജമാനൻ്റെ മുന്നിൽ പോകുമ്പോഴേ എൻ്റെ കാര്യം ഒന്ന് പറയണം, ഞാൻ പാവപ്പെട്ടവൻ, അതെറ്റൊന്നും ചെയ്യാതെ ഇതിനകത്ത് കിടക്ക. ആരോട് പറയണം? നിന്റെ യജമാനനോട്. നിന്റെ യജമാനനോട് നീ അവിടെ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് അവിടെ നിന്ന് നീ ഒന്ന് ഓർക്കണേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ തഫ്സീർ എടുത്ത് നോക്ക്. യൂസുഫ് നബിക്ക് യൂസുഫ് നബി അള്ളാഹനോട് പറയേണ്ടത് പകരം ആ മനുഷ്യനോട് പറഞ്ഞു. അതിൻ്റെ തഫ്സീർ എടുത്ത് നോക്ക്. അവിടെ എന്തോ പറയുന്നു, ഒരക്ഷരത്തിനൊരു വർഷം, ഒരു വർഷത്തിന് ഒരക്ഷരം. ആ 11 വർഷം എങ്ങാണ്ട് യൂസുഫ് നബി ജയിലിൽ കിടക്കേണ്ടി വന്നു. എക്സ്ട്രാ കാരണം, അള്ളാഹു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കിണറ്റി വീണപ്പോൾ അള്ളാഹനോട് പറഞ്ഞു, അന്ന് അല്ല കേട്ട്. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരുത്തനോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഓർക്കണേ. ചരിത്രം എടുത്തു നോക്ക്, ആ മനുഷ്യൻ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു എത്ര കൊല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത് പ്രവാചകൻ, സാധാരണ മനുഷ്യനല്ല. അതും കൂടെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് ആവശ്യം വന്നാലും നമ്മൾ ആദ്യം ആരോട് പറയണം? അള്ളാഹുവിന്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് കരുതുക. നാളെ രാവിലെ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് എനിക്കിത്തിരി പൈസ വേണം. പടച്ചവനെ വേണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അറിയുന്നവരൊക്കെ വിളിക്കും, ഭാര്യയോട് ചോദിക്കും, മോനെ സുമയ്യ വല്ലതും ഉണ്ടോ? കാക്ക പണയം വെക്ക, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഭാര്യയോട് ചോദിക്കുമ്പോ ഒന്നുമില്ല, അറിയുന്നവരെ എല്ലാരും വിളിച്ചു ചോദിക്കും, ആര് സഹായിക്കില്ല, ഒന്നുമില്ല. നാളെ രാവിലെ സുബഹിയായി, പടച്ചവന് ടെൻഷനാ. സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്ക, ഓരോ മനുഷ്യനെയും ചോദിച്ചു ചോദിച്ചു ചോദിച്ചു, ഒരാളും നിനക്ക് പൈസ തന്നില്ല. ഒരു 10-11 വരെയായി പടച്ചവനെ വീട്ടിലേക്ക് ഇങ്ങനെ റൂമിലേക്ക് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കയറി വന്നു. അളിയാ ഇത്തിരി വെള്ളം താടാ എടുത്ത് ഇങ്ങനെ വെള്ളവും കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോ നീ ക്ലോക്കിൽ നോക്കുമ്പോ 12 മണിയായി. പടച്ചവനെ 50,000 അല്ലെങ്കിൽ 100,000 രൂപ വേണേ, എന്താ വഴി? ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കും, അള്ളാഹുവേ ഒരു വഴി കാണിച്ചതാ പടച്ചവനെ അല്ലേ. എടാ, നാട് മുഴുവനും തെണ്ടി നടന്നിട്ട് നിനക്ക് ആരും കിട്ടാതെ വരുമ്പോൾ നീ അവസാനം പോയി അള്ളാഹനെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനാണോ ചെയ്യണ്ടേ? ഞാൻ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ പടച്ചവനെ, അല്ല ഞാൻ പോവല്ല, പടച്ചവനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ, തവക്കൽ തോലല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ 12 മണിവരെ ഒന്നുമല്ല, ഇറങ്ങിപ്പോകുമ്പോഴേ അള്ള നിന്റെ കാര്യം നടത്തി തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥത, ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കി ഇതും കൂടെ ആക്കണമെന്ന് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യം അള്ളാഹുവെ പടച്ചവനെ റബ്ബിൻ്റെ മുന്നിലേക്ക് നിന്റെ ആവശ്യങ്ങൾ വെക്ക്. അത് കഴിഞ്ഞ് മറ്റുള്ളവർ, ഉസ്താദന്മാർ, മക്കുബറകൾ, നല്ല നല്ല സദസ്സുകൾ, അവിടെ ഒക്കെ പോയി ദുആ ചെയ്യിപ്പിക്ക്, ചെയ്യിക്കണ്ട എന്നല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ അസമയത്തൊരു ചങ്ങാതി പള്ളിക്കകത്തിരിക്കുക, അസമയം ആ സമയത്ത് പള്ളിക്കകത്തിരിക്കുക. ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു 9 മണി സമയം. ആരെങ്കിലും പള്ളിക്കകത്തുണ്ടാവും ആ സമയത്ത്? രാവിലെ 9 മണി ആ സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ അസമയത്ത് പള്ളിക്കകത്തിരുന്ന് കരയുകയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്ന നബിയെ? വല്ലാത്ത പ്രയാസം നബിയെ, സാമ്പത്തികം മുഴുവനും തകർന്നു, കച്ചവടമൊക്കെ തകർന്നു, പേടിയാ നബിയെ, കടക്കാരനായിട്ട് മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്ന നബിയെ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രവാചകൻ ദുആ ചെയ്തു. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, നിന്റെ കടം മാറണോ, നിന്റെ പ്രയാസം മാറണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു, ജീവിതത്തിൽ ചെയ്താൽ നിന്റെ കടം മാറും, നീ കടക്കാരനായി മരിക്കില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് കാര്യം ചെയ്താൽ മരിക്കുമ്പോൾ കടക്കാരനായി മരിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. പറഞ്ഞിട്ട് ചെയ്യോ. ഓസ്താദ്, എനിക്ക് പൈസയുടെ കടമൊന്നുമില്ല, പിന്നെന്തിനാ നിന്നെ എത്തീങ്കാനിലാക്കാൻ? അള്ളാഹിക്ക് കൂടുതൽ സമയം വേണ്ടല്ലോ. അറബി പറയാ പൊക്കോടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം എന്തേ? ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ,
നീ നിൻ്റെ റൂമിലേക്ക് കടന്നു പോകുമ്പോൾ, നീ നിൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം ആരെയാണോ വീടിൻ്റെ മുന്നിൽ കാണുന്നത്, ആ മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറഞ്ഞാൽ അല്ലാ നിൻ്റെ കടം മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്തു പറഞ്ഞ പറയൂ? എവിടെയല്ലേ, അവിടെയും പിശുക്ക്. അസ്സലാമു അലൈക്ക് അത്രയേ ഉള്ളൂ, അസ്സലാമു അലൈക്ക തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിപൂർണമായിട്ട് സലാം. സ്വന്തം ഭാര്യയോട് സലാം പറയണ എത്ര മഹാന്മാരുണ്ട്. ഫോൺ വിളിച്ച ആദ്യം ചോദിക്കണത് ഹലോന്നാ. പെണ്ണും പിള്ളയെ വിളിക്കണേ, അന്യപെണ്ണിനെയല്ല, അന്യപെണ്ണിനെയല്ല നീ ഫോൺ വിളിക്കുന്നേ, നീ അന്റെ പെണ്ണിനെയല്ല വിളിക്കുന്നത്, നിന്റെ ഭാര്യയെ. ആ വിളിക്കണ സമയത്ത് ഹലോന്നാ ചോദിക്കുക, അല്ലാതെ അസ്സലാമു അലൈക്കും പറയണ എത്ര പേരുണ്ട്? അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. മക്കളോട് സലാം പറയണ എത്ര പേരുണ്ട്? കൂടപ്പുറപ്പുകളോട്, കൂടെ കിടക്കണ ചങ്ങാതിയോട് സലാം പറയണ എത്ര പേരുണ്ട്? സലാം പരിപൂർണമായി പറ, അള്ളാഹ് നിന്റെ കടം മാറ്റും. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ പിശുക്കത്തരം കളയല്ലേ എന്ന് മുതല് സലാം പറയല്ലേ. പറ ചങ്ങായിമാരെ എല്ലാരും പരസ്പരം ഒരു സലാം പറഞ്ഞേ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ? ഓ എടാ, അള്ളാഹിൻ്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ട, ദുആയ സലാമൊരു ദുആയ. ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞപ്പോഴാ സഹാബികൾ അസ്സലാമു അലൈക്കും, അങ്ങോട്ട് മാറുമ്പോൾ അസ്സലാമു അലൈക്കും, പിന്നെ സലാം മാത്ര. എല്ലാവരും സഹാബികൾ അനസ് റളിയല്ലാഹു തആലാനെ അങ്ങനെ മാറി മാറി നടന്ന് സലാം പറയുമായിരുന്നു. അത്ര അത്രയ്ക്കും അത്രയ്ക്കും പ്രതിഫലം ആ സലാമിൻ. അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ. രണ്ട്, റൂമി പോയി, റൂമി പോയി കടക്കാരനായി മരിക്കാതിരിക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റൂമിലേക്ക് കയറി ചെന്നു, ഇട്ടിരിക്കണ വസ്ത്രം ഊരി, ഇട്ടിരിക്കണ വസ്ത്രം ഊരി. ആ വസ്ത്രം എവിടെയെങ്കിലും അങ്ങോട്ട് തൂക്കിയിടുന്നതിന് മുമ്പ് കയ്യിലങ്ങോട്ട് പിടിക്കണം. ഇട്ടിരിക്കണ വസ്ത്രം ഊരി എവിടെയെങ്കിലും തൂക്കിയിടുന്നതിന് മുമ്പ് കയ്യിൽ പിടിച്ചിട്ട് ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു പ്രാവശ്യം ഓതിയിട്ട് വേണം ഇട്ട വസ്ത്രം നീ അശയിലിടാൻ. എൻ്റെ പ്രിയമുള്ളവരെ, കടക്കാരനായി മരിക്കൂല, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്തൂടെ, പൈസ ചെലവില്ലാത്തൊരു നല്ല കാര്യമല്ലേ, വേണമെങ്കിൽ ചെയ്യ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പ്രവാചകന് പറഞ്ഞുകൊടുത്ത വഴി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെക്ക്. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? എന്തിനാ ആവലാതിപ്പെടുന്നേ? നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പോഴേ അല്ലാഹ് എഴുതി വെച്ചതല്ലേ? അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എഴുതി വെച്ചു, സിറാജ് നിനക്ക് മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതിയിട്ടുണ്ട്. അതാ ഇന്ന് യൂസുഫ് കട വീട്ടിൽ പോയി കഴിച്ചത്, ഇരിക്കണ ഹാജിയാക്കം പലരുടെയും വീട്ടിൽ ഞാൻ പോയി കഴിച്ചത് എന്റെ പേരെഴുതിയത് കൊണ്ടാ. അല്ലാതെ തിരുവനന്തപുരത്ത് പത്തനാപുരത്ത് അടക്കണ ഞാൻ ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്റെ പേര്, എനിക്ക് കിട്ടേണ്ട പൈസ, എൻ്റെ ഭാര്യ ആരാ, എൻ്റെ മക്കളാരാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കണം, ഞാൻ എത്രാമത്തെ വയസ്സുവരെ ജീവിക്കും, ഞാൻ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും, ഞാൻ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിക്കുന്നത് വരെ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിശ്വാസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ആരാ? ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരാ? ആരോടും നമുക്ക്, ആരോടും നമുക്ക് പഠിച്ചവനെ അടുത്തവൻ്റെ ഒന്നുമില്ല, ആരോടും നിനക്ക് ഒരു വിദ്വേഷമോ ഒന്നുമില്ല. അല്ലാഹു തന്നു വർലബിമാ കസമല്ലാഹു ലക്ക തക്കുൻ അഗനന്നാസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ലോകത്തിലെ ഏറ്റവും വലിയ നിങ്ങൾ യൂസുഫ് അലി സാഹിബ ലോകത്ത് അല്ലെ, അംബാനിയ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ? വർലബിമാ കസമല്ലാഹു ലക്ക തക്കുൻ അഗനന്നാസ്. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാ തന്നത് കൊണ്ട് തൃപ്തിപ്പെടുകാതി, അല്ലാ തന്നത് കൊണ്ട് തൃപ്തിപ്പെടു. അല്ലാതെ ഈ ഒള്ളമ്മമാർക്ക് പിന്നെയും പിന്നെയും കൂട്ടാൻ ആഗ്രഹം ഇല്ലാത്തവൻ ഒന്നുമില്ലപ്പാ. ഈ കടത്തിനെ കിടക്കണം, നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡിന്റെ സൈഡിൽ കുഴിയെടുക്കാൻ വരുന്ന അണ്ണാച്ചിമാരെ കണ്ടിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പൈപ്പിടാൻ വേണ്ടി കുഴിയെടുത്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് ഭക്ഷണവും കഴിച്ചിട്ട് കടത്തിണ്ണയിൽ കെട്ടിപ്പിടിച്ചങ്ങട്ട് കിടക്കും. അവർക്കൊരു പരാതിയില്ല, അവർക്ക് വാടക കൊടുക്കണ്ട, കരണ്ട് ബില്ലടക്കണ്ട, നാളത്തെ കാലി ടെൻഷനില്ല. അടുത്തവൻ്റെ കൊട്ടാരം നോക്കിയിട്ട് അസൂയയുമില്ല, അടുത്തവൻ്റെ കച്ചവടം കണ്ടിട്ട് ടെൻഷനുമില്ല. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. അതാ ജീവിതം. നിനക്കിതെല്ലാം ഉണ്ട്, നിനക്കിതെല്ലാം ഉണ്ട്, പക്ഷെ നിനക്കതല്ല. അടുത്തവനും അവന് മാത്രം കച്ചവടം, അവന് മാത്രം അല്ല കൊടുത്തു. അല്ല നീ കാണിച്ചത് നീതിയല്ല പടച്ചവനെ, അതിനർത്ഥം
അസൂയ ഒരിക്കലും വെക്കരുത്. മറ്റുള്ള ഒരുത്തൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ അള്ളാഹ് നീ നീതിമാനല്ല എന്ന് പറയുന്നതിന് തുല്യമാ. അള്ളാഹു മറ്റൊരുത്തന് കൊടുക്കുന്ന അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച നിനക്കല്ല ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെടൂല. നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ ഒന്നാമത്തെ കാരണം അത് തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവൻ നമ്മളെ കൈവിട്ട് കളയും. ഒന്നാമത്തെ കാര്യം, അള്ളാഹു മറ്റൊരുത്തരെ കൊടുത്ത അനുഗ്രഹം. നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവന്റെ കടയിൽ നല്ല കച്ചവടമുണ്ട്, നിന്റെ കടയിൽ ഒരു കച്ചവടം ഇല്ല. നീ ഇരുന്നിട്ട് എത്തി അല്ലാ ഓനൊന്ന് എത്തിയും കാനയിലാകണേ, അല്ല ഓൻ എത്തിയും കാനയിലാകണേ അല്ലാന്ന് പറഞ്ഞാൽ നീ എത്തിയും കാനയിലാകും. അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. അല്ല നിന്നെ വെറുതെ വിടത്തില്ല. പടച്ചവൻ നിനക്ക് മൂന്ന് ശിക്ഷ തരും. അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ല നിനക്ക് മനസ്സമാധാനം തരത്തില്ലെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഓ, നിന്റെ പെണ്ണും പിള്ളയും മക്കളെയും കുറിച്ച് ഓർത്തിട്ടല്ല, ഓനെ കുറിച്ച് ചിന്തിച്ച് നിനക്കല്ല സമാധാനം തരൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട്, അള്ളാഹു നിനക്കൊന്ന് നിനക്ക് സമാധാനം തരൂല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും വിജയിക്കും അല്ലേ? വിജയിക്കാറില്ലേ? പറഞ്ഞാദ്യമാരെ, ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും വിചാരി വിളങ്ങ, എന്നാ ഓൻ അള്ളാഹുവിന് നിസ്കാരവും കാണത്തില്ല, അള്ളാഹനെ പേടിയില്ല, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നവനൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവൻ എന്ത് ചെയ്താലും വിജയിക്കും. അതിൻ്റെ കാരണം ചിലർക്ക് ഇരിക്കണ ചിലർക്ക് തോന്നാറുണ്ട്, ഏത് കച്ചവടത്തിൽ നീ ഇറങ്ങിയാലും നിനക്ക് വിജയം കിട്ടുമ്പോൾ നീ വിചാരിക്കുക അള്ളാഹ് നിന്റെ തഴമ്പ് കണ്ടിട്ട് നേരിട്ട് ഇറങ്ങിത്തതാണ്. അങ്ങനെ ഉണ്ട് ചിലർക്ക് തോന്നാറുണ്ട്, അല്ല എന്തോ എന്നോട് അങ്ങ് വല്ലാത്ത സ്നേഹം കൊണ്ട്. അങ്ങനെ ഒന്നല്ലട്ടാ, അത് വേറെ ഒരാൾക്കുള്ള പണിയാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അത് വേറെ ഒരുത്തനുള്ള പണിയാ. ആർക്കുള്ള പണിയാന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു ചങ്ങാതിക്കൊരു കടയുണ്ട്, അവന്റെ കടയിൽ ആവശ്യത്തിന് കച്ചവടം ഉണ്ട്, നിന്റെ കടയിൽ കച്ചവടമില്ല. അപ്പൊ നീ ഇങ്ങനെ കടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അല്ലാ അവിടെ നിന്ന് ആള് പോകുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്, നീ ഇങ്ങനെ ഇരുന്നിട്ട് അസൂയപ്പെട്ടുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ ആകെ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ ദേരായിൽ രണ്ടാമതൊരു കട കൂടെ തുറക്കും. ആകെ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ രണ്ടാമതൊരു കട കൂടെ തുറക്കും. അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ വളർത്തും, നിന്നെ അള്ളാഹു ഒരുക്കി കളയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അതാ റബ്ബ് നിനക്ക് തരുന്ന ശിക്ഷ, അത് അല്ല നിനക്ക് തരുന്നതാ. മറ്റൊരുത്തനെ നിന്നെ ഉരുക്കും, അള്ളാഹു മറ്റൊരുത്തനെ ഇങ്ങനെ വളർത്തി കാണിക്കും, നിന്നെ ഒരു കാര്യം കാണുമ്പോ നീ ഉരുകി ഉരുകി തീരും, നിന്റെ ഉള്ളത് കൂടെ പോകും. അതുകൊണ്ട് സഹോദര, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെക്ക്, അല്ലാഹു തീരുമാനിച്ചത് നിനക്ക് കിട്ടും, അള്ളാഹു എഴുതി വെച്ചതാ. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആലാൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ ഒരാളുടെ കയ്യിലിരിക്കുന്നതും എൻ്റെ മകൻ ആഗ്രഹിക്കരുത്, ലോകത്തൊരാളുടെ കയ്യിലിരിക്കുന്നതും എൻ്റെ മകൻ ആഗ്രഹിക്കരുത്, ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. അതാ വാപ്പ പറഞ്ഞു കൊടുത്തെ, എൻ്റെ പോലെ ലോകത്തൊരാളുടെ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്, ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. മോനെ അത്യാഗ്രഹം പാടില്ല, എങ്കിലും നീ പണക്കാരനാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ, നാടും വീടും വിട്ട് ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾ പറയാൻ മറന്നുപോയ കാര്യങ്ങളിൽ പെട്ട ഒന്ന്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാ. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോ ഭാര്യയോടും മക്കളോടും പറഞ്ഞു കൊടുക്കണം. ഇരിക്കുന്നതിൽ അധികം പേരും പടച്ചവര്, പലരും ചിന്തിക്കുന്നത് പടച്ചവനെ പണമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് ജീവിക്കുന്നത്, പണമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പടച്ചവനെ ചെറിയ മക്കളോട് പറയുന്നത്, നല്ലതുപോലെ പഠിക്കണം, ഒന്നാം റാങ്ക് നീയാണ് വാങ്ങേണ്ടത്, അവനെക്കാളും വിജയം നിനക്കാണ് വേണ്ടത്, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല വിജയിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ, എങ്കിലേ നിനക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അവിടന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ അബൂദർ ഗഫാരി റളിയല്ലാഹു അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ മുഴുവനും അടുത്ത് വിളിച്ചു, ചെറിയ മക്കളെ അടുത്ത് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ,
വാപ്പാന് നിങ്ങൾ വെറുക്കരുത്, വാപ്പാനോട് നിങ്ങൾ ദേഷ്യം കാണിക്കരുത്, എന്നെ നിങ്ങൾ വെറുക്കാൻ പാടില്ല, കാരണം വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല, കാരണം കിട്ടിയതല്ല വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു, അതുകൊണ്ട് വാപ്പാനെ വെറുക്കല്ലേ. എന്നിട്ടും മക്കളോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ, വാപ്പയുടെ കയ്യിലില്ല എന്ന് മക്കൾക്ക് മനസ്സിലാകാർ അബൂ റളിയല്ലാഹു തആലാഹു അബദം പറഞ്ഞു കൊടുത്തു, മക്കളെ വാപ്പ എങ്ങാനും ഈ കിടപ്പിൽ കിടന്നു മരിച്ചു പോയാല് കഫം തുണി വാങ്ങാൻ എന്റെ കയ്യിൽ ഒരു രൂപയില്ല, ഒരു രൂപ എന്റെ കയ്യിലില്ല പൊന്നുമോരെ, വാപ്പ പറഞ്ഞു കൊടുക്കുകയാ ഒരു പുതിയ തുണിയെടുക്കാൻ ഈ വീടിന്റെ അകത്തില്ല. അതാണ് വാപ്പയുടെ അവസ്ഥയെന്ന് പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവര് നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ മക്കളിൽ എത്ര പേർക്കറിയാ നിന്റെ ജോലി എന്താ? ഇരിക്കണ അധികം പേരോട് ഞാൻ ചോദിക്കാം, നിനക്കിവിടെ എന്ത് ജോലിയാണെന്ന് നിന്റെ ഭാര്യക്കും മക്കളിൽ എത്ര പേർക്കറിയാം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തോ നാണക്കേട് അതൊക്കെ പറയാൻ, അതൊക്കെ എന്തോ നാണക്കേട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ഭാര്യയും മക്കളും ചോദിക്കുന്നത് അങ്ങോട്ട് അയച്ചയച്ചു കൊടുക്ക, നീ എ ടി എം അല്ലല്ലോ, നീ എ ടി എം കൗണ്ടറല്ലോ ചോദിക്കുന്നത് ഇങ്ങനെ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ചിന്തിച്ചു നോക്ക്, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നീ ജീവിച്ച ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, പഴയ തലമുറ, പഴയ തലമുറ പടച്ചവനെ നമുക്കറിയാം, വിശന്ന് വീട്ടിൽ ചെന്നാൽ തരാനില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറടം അള്ളാഹു സ്വർഗമാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ നമ്മൾ വീട്ടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം ഭക്ഷണം താഴെ വീണാ അത് വാരി പാത്രത്തിൽ ഇട്ടിടന്നിട്ട് പറയും, മക്കളെ ഇതേ ഉള്ളടാ കഴിക്കടാ. ഭക്ഷണം താഴെ വീണാൽ ആ ഭക്ഷണത്തിൻ്റെ വില അറിയാം, കാരണം ഇത് വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലിട്ടെന്ന് തിന്നാൻ പറയും, കാരണം ഇതേ ഉള്ളൂ, അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നീ ഈ വെളുത്ത് കിടന്ന് ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയച്ചു കൊടുക്കുമ്പോ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞ നിങ്ങളുടെ ഭാര്യ ഒരു വാക്ക് പറയുമോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് നീ അത് പറഞ്ഞ്, നീ എങ്ങനെ ഉണ്ടാക്കുന്ന നീ പറഞ്ഞു കൊടുത്തില്ല? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ കഫൻ തുണി വാങ്ങാൻ ഒരു രൂപയില്ല, ഒരു നല്ല തുണി, ഒരു നല്ല തുണി വെച്ച് പൊതിയാനും ഈ വീടിന്റെ അകത്തില്ല. അതുകൊണ്ട് മക്കള് കരയണ്ട, വാപ്പ മരിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയോ? എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നിട്ട് എന്റെ മയ്യത്ത് നിങ്ങൾ ചുമന്നുകൊണ്ടുപോയി മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവെക്കണം. ആ വഴിയിലൂടെ ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ പറയണം, മുത്തി നബിയുടെ സഹാബിയ, ഞങ്ങളുടെ വാപ്പയാ. മയ്യത്ത് പൊതിയാൻ തുണി വാങ്ങാനും പൈസയുമില്ല, തുണിയുമില്ല, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഖബറടക്കാൻ പറയണേ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് വസിയത്ത് ചെയ്തു. ആ മക്കൾ അതുപോലെ ചെയ്തു. വാപ്പ മരണപ്പെട്ടു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി മരുഭൂമി വെച്ചു. ആ മരുഭൂമിയിൽ വെച്ചു പടച്ചവൻ ഇങ്ങനെ കാത്തു നിൽക്കുക, ജനങ്ങളൊക്കെ നടന്നു വരുന്നു, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണുന്നില്ല. അവസാനം ഒരുപാട് സമയം കഴിയുമ്പോൾ ഒരു സംഘം ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്നുണ്ട്. അവരുടെ അമീർ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മക്കൾ വാപ്പാടെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയ, മുത്തി നബിയുടെ സഹാബിയ, ഞങ്ങളുടെ വാപ്പയ, കഫൻ തുണി വാങ്ങാൻ പൈസയില്ല, കഫൻ തുണി വാങ്ങാൻ പൈസയില്ല, ഒരു നല്ല തുണിയും വീടിന്റെ അകത്ത് എടുക്കാനില്ല. വാപ്പ വസീയത്ത് ചെയ്തു ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പുതിയാൻ. എന്റെ പ്രിയമുള്ളവരെ, സൽമാന് തങ്ങൾ ആ സഹാബി ആരാണെന്നറിയാൻ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയപ്പോ മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം പറയുന്നത് നമുക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന്റെ വിലയും മഹത്വവും കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പറഞ്ഞു കൊടുക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ പറഞ്ഞു കൊടുക്ക്. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യവും അത് തന്നെയാ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ല, ഒന്നും നേരിടാനുള്ള ധൈര്യമില്ല. എന്തെങ്കിലും തോന്നിയാ വാപ്പയൊന്ന് വഴക്കു പറഞ്ഞാ അപ്പക്കേറി തൂങ്ങ, വാപ്പ വഴക്കു പറഞ്ഞ മൊബൈല് വേണം അല്ലെങ്കിൽ ടൂറ് പോകണം, പറച്ചവനെ വിട്ടില്ലെങ്കിൽ അപ്പക്കേറി തൂങ്ങുന്നൊരവസ്ഥ.
പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറച്ചിക്കോഴി വീണ് ചത്തുപോകുന്നത് പോലെ ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, ആദ്യം നിനക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം, രണ്ട് നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും അത് പഠിപ്പിച്ചു കൊടുക്കണം, അത് നിന്റെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലാതെ പടച്ചവനെ എന്തെങ്കിലും ഇട്ട് വരുമ്പോൾ റൂമിൻ്റെ അകത്തിരുന്ന് മോങ്ങല ഇരുന്ന് കരച്ചല, കടവ കച്ചവടമില്ല, എന്തേ അല്ല ഒരുപാട് നിനക്ക് തന്നല്ലോ, തരാതിന് ദുഃഖവും സന്തോഷം എല്ലാം ഉണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട് നിങ്ങൾക്ക്. അല്ലാഹുവിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോഴാണ് റബ്ബ് നമ്മളെ കൈയൊഴിയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനെപ്പോഴും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് വേൾഡ് പറയണ്ട, ഈ സംഘാടകരൊക്കെ ടെൻഷനിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവർ ടിക്കറ്റ് എടുത്തു എൻ്റെ വാപ്പാടെ പേരിൽ, ആ മനുഷ്യൻ കവറില്ല, അല്ലാഹു മൗഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എൻ്റെ വാപ്പാടെ പേരിൽ. എവിടെ രാവിലെ വിളിച്ചിട്ട് 10 മണിയായപ്പോൾ വൈകിട്ട് 5 മണിക്ക് ഫ്ലൈറ്റ്, എന്നെ വിളിച്ചിട്ട് പറയണു, ഉസ്താദെ വാപ്പാടെ പേരിലാണ് എടുത്തിരിക്കണേ എന്ന് അരിച്ചു വയ്ക്കേ. അവസാനം ഇവിടെ കിടന്ന 100 വട്ടം ഇവരെല്ലാം നോക്കി, ഒരു വഴിയുമില്ല. അവസാനം പടച്ചവനെ ഞാനിങ്ങനെ എയർപോർട്ട്, എന്തായാലും എയർപോർട്ട് വരെ പോകാം. ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു 10%, 100-ൽ 10% എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞാൻ നേരെ കയറി ചെന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ആ പെണ്ണ് കണ്ടപ്പോഴേ പറയുക, പേര് മാറിയതല്ലേ ഉസ്താദെ പൊക്കോളാൻ, പേരാണ് ഇവിടെ നിന്ന് അത്രയ്ക്കും വിളി. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവർ, ആ പെണ്ണ് പറഞ്ഞു, എയർപോർട്ടിൻ്റെ അകത്തു പോലും കയറ്റൂല, എയർപോർട്ടിൻ്റെ അകത്തു പോലും കയറ്റൂല. വജാലിനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ, ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് പോലീസ് പിടിക്കുമ്പോൾ ഓതന ആയത്താ. പോലീസിനെ ചെക്കിങ്ങിന് ഞാനും ബഹ്റൈനിൽ പോയപ്പോൾ പാസ്പോർട്ട് എടുത്തില്ല. ആ സമയത്ത് എൻ്റെ കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞൊരു ഹാജിയാർ പറഞ്ഞു, ഉസ്താദ് ഈ ആയത്ത് ഓതിക്കോളെ. എൻ്റെ പ്രിയമുള്ളവർ, എന്തായാലും ഞാൻ ഈ ആയത്ത് ഓതി, ചുമ്മാതെ അവിടെ നിന്ന പോലീസുകാരൻ്റെ ഇത് കാണിച്ചു കൊടുത്ത് അങ്ങാരി നോക്കിയിട്ട് പറഞ്ഞ് കയറിപ്പോക്കോളെ. അല്ല അത് കണ്ടില്ല, കയറ്റി വിട്ടു. അവസാനം ഓഫീസിൽ ചെന്നു, അവിടെ ചെന്ന് വെച്ച് പറഞ്ഞ് വിടൂല, ഇവിടെ ചോറ് പോലും കഴിക്കാതെ 3 മണിക്ക് എല്ലാവരും കൂടെ ഇതുവായ ഇവിടെ ഇരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് എനിക്കൊരറപ്പ്, കാരണം ഞാൻ നല്ല കാര്യത്തിനാണ് പോണേ. പടച്ചവനത് മുടക്കൂല. അവിടെ ചെന്നപ്പം പടച്ചവൻ, ഒരാൾ സിറായ ഉസ്താദല്ലേ, വയത് കേക്കണ അങ്ങാതിയായിരുന്നു, അതുകൊണ്ട് കയറ്റി വിട്ടു. അല്ലാഹോ വന്നതോ, എൻ്റെ വാപ്പാടെ ഇല്ല ഞാനും വന്ന്. അപ്പം ഞാൻ പറഞ്ഞത് എത്തിക്കണമെങ്കിൽ, ഞാൻ തമാശ പറഞ്ഞതല്ല, എൻ്റെ ഭാര്യ സുമയ്യ, ഭാര്യ ഗർഭിണിയായ സമയത്ത് ഞാൻ പറഞ്ഞു ആൺകുട്ടിയാണ്, അതെൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു ആൺകുട്ടിയാ. എല്ലാ സദസ്സിലും വയതിന് പോകുമ്പോൾ എൻ്റെ മോൻ അല്ലാ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അവസാനം എൻ്റെ ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ എന്നോട് ചോദിച്ചിക്ക, പെൺകുട്ടിയായ എന്ത് ചെയ്യുമെന്ന്. ഇക്ക വിഷമിക്കരുത്, ഇക്ക വിഷമിക്കരുത്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് സുഖപ്രസവമാണ്, നീ എന്ത് ചെയ്യണം, പ്രസവിച്ച ഉടനെ ബാങ്കും വിളിക്കണം, ഇഖാമത്തും കൊടുക്കണം, എന്നിട്ട് എൻ്റെ മോൻ അഹമ്മദ് സിനാൻ എന്ന് പേരിടണം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞാ വിട്ടത്, ഇന്ന് 5 വയസ്സുണ്ട്, വീട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്, അള്ളാഹു അവനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവൾ എന്നോട് ചോദിച്ചു, പെൺകുട്ടിയായാൽ ഇക്കെന്ത് ചെയ്യും. വല്ലാഹി ഞാൻ പേര് പോലും കണ്ടില്ല, ഞാൻ പേര് പോലും നോക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് സുഖപ്രസവാ, നീ എന്ത് ചെയ്യണം, ബാങ്കും വിളിച്ചേക്കണം, ഇക്കാമത്തും കൊടുത്തേക്കണം, പേരും ഇട്ടേക്കണം. ഇത് ഒരു സ്കാനിങ് ചെയ്തതല്ല, ഞാൻ ചോദിച്ചതൊക്കെ അല്ല എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കും വേണ്ടത്. നിന്നെ കരയിപ്പിച്ചിട്ട് അള്ളാഹിക്ക് ഒന്നും കിട്ടാനില്ല. ഞാൻ കരഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഉമ്മായിക്ക് സഹിക്കൂല, എൻ്റെ വാപ്പായ്ക്ക് സഹിക്കൂല, പക്ഷെ അള്ളാഹുവിന് സഹിക്കാൻ കഴിയില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവാ. ആ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹ് നമ്മളെ കൈവിടാതെ കൂടെ നിൽക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹ് നിന്നെ കൈവിടൂല. ഇല്ലാ യലമൽ ജസാ മയലമൽ ബലാ, ഈ ഒറ്റ ഹദീസ് മതി, ഒരുപാട് വയലൊന്നും വേണ്ട. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ ഹദീസ്, ഇല്ലാ യലമൽ ജസാ മയലമൽ ബലാ. സഹോദര, നിങ്ങൾക്കൊക്കെ ഇന്ന് പ്രയാസം എനിക്കറിയാം, വളരെ സാമ്പത്തികമായിട്ട് നിങ്ങൾ എല്ലാവരും വല്ല പ്രയാസത്തിലാണ്. അല്ല പറയുക, എന്തിനാ നിനക്ക് അല്ല പ്രയാസം തന്നതെന്നറിയുമോ, ഇന്ന മാലൊഴിശരി യൂസറ, വെറുതെ അല്ല. ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്, ഉണ്ടോ? ഉണ്ടോ? ഇവിടെ ഇല്ല, നാട്ടിലുണ്ടാവും. ഒരു കയറ്റം കഴിഞ്ഞ ഇറക്കമുണ്ടോ? പറഞ്ഞങ്ങാതി ഉണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷം ഉണ്ടോ? ഉണ്ടോ? നിനക്ക് അല്ലാഹു ദുഃഖം തന്നത് എന്തോ നിനക്ക് നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമായി ദുഃഖം. എന്തോ നല്ലത് നിനക്ക് അല്ല തരാൻ പോകുന്നു. അതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് കിട്ടാൻ പോണ സന്തോഷത്തിൻ്റെ പവർ കുറയ്ക്കരുത്. കിട്ടാൻ പോകുന്ന അനുഗ്രഹം അതല്ല, നിനക്ക് എന്തോ നല്ലത് തരാൻ പോകുന്ന ശുക്ർ ചെയ്യ്, അതല്ലേ അൽഹംദുലില്ലാ പറ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലാ പറ.
ചുമ്മാതല്ല മനുഷ്യ, അതങ്ങോട്ട് പറയേണ്ട രീതിയിൽ പറ. അൽഹംദുലില്ലാഹ്ക്ക് പൊതിബലം കൂടുതലാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാ ദുഃഖം ഉണ്ടാകുന്ന സമയത്തല്ല അൽഹംദുലില്ലാഹ്, സന്തോഷം ഉണ്ടാകുമ്പോൾ പറയില്ല. എന്നാലോചിക്കേ, എല്ലാവരും സന്തോഷം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാ എന്തൊക്കെ അല്ലേ എന്തൊക്കെ പറയും, ദുഃഖം വരുമ്പോൾ പറയോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചങ്ങാതി, നിനക്ക് നീ ഇപ്പൊ ജോലിക്ക് വേണ്ടി 3 മാസത്തേക്ക് വിസ എടുത്ത് ഇവിടെ വന്ന്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുക, ജോലിയൊന്നും കിട്ടിയില്ല, ഓ തീരാറായി, നാളെ നാട്ടിലേക്ക് പോകാം, ഒരു ജോലിയും കിട്ടിയില്ല, അപ്പൊ അൽഹംദുലില്ലാഹ് പറയോ? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, അറബി പറയോ? അസ്സലാമു അലൈക്കും, അസ്സലാമ പൊക്കോ, അൽഹംദുലില്ലാഹ് പറയോ? തലകറങ്ങി വീണു, പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ വന്നിട്ട് പറയാ ക്യാൻസറാ, അൽഹംദുലില്ലാഹ് പറയോ? പറയണം. അവനാ മുസ്ലിം, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാ പറയേണ്ട അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹു ചോദിക്കുമെന്ന മലക്കുകളോട്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് റൂഹ് പിടിച്ചിട്ട് പോകുമ്പോ നിന്റെ മക്കളെ മരിപ്പിച്ചിട്ട് മലക്കുകൾ പോകുമ്പോ അള്ളാഹു ചോദിക്കും, അവ എന്തു പറഞ്ഞെന്നാ വിൽക്കണേ, എന്റെ അടിമ എന്ത് പറഞ്ഞെന്നാ വിൽക്കണേ? അള്ളാഹുവേ, അവൻ അൽഹംദുലില്ലാന്ന് പറഞ്ഞു പടച്ചവനെ, അല്ല പറയും, കണ്ടോ എന്റെ അടിമയെ, പോയി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയേ, ബൈത്തുൽ ഹംദ് അവനുള്ളതാണെന്ന് നബിയിനാ റസൂലുള്ളാഹി